അട്ടപ്പാടി മധുവധക്കേസിൽ സാക്ഷികൾ നിരന്തരം കൂറുമാറുന്നത് കേസിനെ ദുർബലപ്പെടുത്തുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് മേനോൻ. പ്രതികളുടെ സ്വാധീനത്തിന് വഴങ്ങി തന്നെയാണ് കൂറുമാറ്റം. മൊഴി മാറ്റില്ലെന്ന് ഉറപ്പു നൽകിയ സാക്ഷികളടക്കം കോടതിയിൽ മലക്കം മറിഞ്ഞെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നു. കേസിലെ വിചാരണ മണ്ണാർക്കാട് SC/ST കോടതിയിൽ തുടരുകയാണ്. പുതിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച ശേഷം കഴിഞ്ഞ 18-ന് കേസിലെ വിചാരണ പുനരാരംഭിച്ചത്. ആദ്യ ദിവസം തന്നെ കേസിലെ 12-ാം സാക്ഷി അനിൽകുമാർ കൂറുമാറി. 13-ാം സാക്ഷി ആരോഗ്യ കാരണങ്ങളാൽ വിചാരണ വേളയിൽ ഹാജരായില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 14-15 സാക്ഷികളും കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞു. സാക്ഷികൾ നിരന്തരം കൂറുമാറുന്നത് കേസിനെ ബാധിക്കുമെന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് മേനോൻ പറയുന്നത്. സാക്ഷികളുടെ കൂറുമാറ്റം തീർച്ചയായിട്ടും പ്രോസിക്യൂഷന്റെ കേസിനെ ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ സാക്ഷികൾ പലരും പ്രതികളുടെ സ്വാധീനത്തിന് വഴങ്ങിയിട്ടും അല്ലെങ്കിൽ അതിന് വിധേയരായിട്ടുമാണ് ഇത്തരത്തിൽ കോടതിയിൽ കൂറുമാറുന്നത് എന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. പ്രതികൾ പണം നൽകി സാക്ഷികളെ സ്വാധീനിച്ചു എന്നാണ് സംശയിക്കുന്നതെന്നും സാക്ഷികൾക്ക് സംരക്ഷണം നൽകാൻ കോടതി തന്നെ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. സ്വന്തം രൂപം തന്നെ പ്രൊജക്ടറിൽ കാണിച്ച് തിരിച്ചറിയാൻ പറയുമ്പോൾ അത് ഞാനല്ല എന്ന് വരെ പറയുന്ന തരത്തിലേക്ക് സാക്ഷികൾ പോകുന്നുണ്ടെങ്കിൽ അത് സ്വാധീനത്തിന് വഴിഞ്ഞിട്ടല്ല എന്ന് വിശ്വസിക്കാൻ നമുക്കും പ്രയാസമാണല്ലോ. സാക്ഷികൾ നിരന്തരം കൂറുമാറുന്നതിൽ കടുത്ത ആശങ്കയിലാണ് മധുവിന്റെ കുടുംബം. കൂറുമാറാതിരിക്കാൻ സാക്ഷികൾ തങ്ങളോട് പണം ആവശ്യപ്പെട്ടുവെന്ന ഗുരുതര ആരോപണം കഴിഞ്ഞ ദിവസം മധുവിന്റെ സഹോദരി ഉന്നയിച്ചിരുന്നു. മണ്ണാർക്കാട് SC/ST കോടതിയിൽ കേസിന്റെ വിചാരണ ഇന്നും തുടരും. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.